हरि कर्त्रे सर्वमंगलदायिने शंकराचार्य वर्याय यतिराजाय ते नमः। सौंदर्य लहरी स्तोत्र പാരായണത്തെ സംബന്ധിച്ച് സ്തോത്രങ്ങളുടെ സാധനാ മാഹാത്മ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. വേദത്തിൽ തുടങ്ങി സ്തോത്രങ്ങൾ വരെയുള്ള സാധനാരീതിയെ ഒന്ന് വീക്ഷണം ചെയ്താൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തില് എത്ര സരളമായാണ് സഹജമായി അനുഷ്ഠിക്കുന്ന രീതിയിലാണ് സാധനകളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. വേദത്തിലും വേദത്തിൽ പറഞ്ഞ ആ വലിയ കർമ്മകാണ്ഡ ഉപാസനാകാന്ഡങ്ങളുടെ അനുഷ്ഠാനങ്ങളിലുമൊക്കെ അധികാരിത്വം പ്രാപിക്കാൻ കഴിയാത്തവർക്ക് അത്രയും സൂക്ഷ്മവും വ്യാപകവുമായ അർത്ഥത്തെ ഗ്രഹിച്ച് അത് സംബന്ധമായി അനുഷ്ഠാനം ചെയ്യാൻ സാധിക്കാത്തവർക്ക് അതിൽ തന്നെ വന്ന കാര്യങ്ങളെ, വേദത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ വ്യാഖ്യാനിച്ച് സരളമായ മാർഗത്തിലൂടെയാണ് സ്മൃതികൾ പ്രതിപാദിക്കുന്നത്. സ്മൃതികൾ കഴിഞ്ഞാൽ അതിലും വീണ്ടും സരളമാക്കി കഥകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ ആചാര്യന്മാരുടെ ഋഷികളുടെ ജീവിത അനുഷ്ഠാനങ്ങളിലൂടെ ജീവിത അനുഭവങ്ങളിലൂടെ വ്യാഖ്യാനിക്കുന്നതാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. ഒരു ചൊല്ല് തന്നെയുണ്ട്, ഇതിഹാസ പുരാണാഭ്യാം വേദം ഉപബൃംഹയേത്. നേരത്തെ ഇത് സൂചിപ്പിച്ചതാണ്, ഇതിഹാസ പുരാണങ്ങളെ കൊണ്ടുവേണം വേദത്തെ പരിരക്ഷിക്കാൻ അല്ലെങ്കിൽ സംവർദ്ധനം ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആ ക്രമത്തില് അനുഷ്ഠാനങ്ങളുടെ രീതികൾ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും സരളമായ ഒരു രീതി, വീണ്ടും എല്ലാവർക്കും അനുഷ്ഠിക്കാൻ കഴിയുന്ന സരളമായ രീതി എന്ന് നോക്കിയാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാമം ചൊല്ലലാണ്. ഏറ്റവും സഹജമായ രീതിയാണ് നാമം ചൊല്ലുമ്പോൾ. നമുക്ക് ഏവർക്കും അനുഭവമാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നു. അപ്പൊ മനസ്സിന്റെ ഏകാഗ്രത വന്നാലേ പിന്നെ വരുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മുൻപോട്ടുള്ള സാധനാനുഷ്ഠാനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ്, എപ്പോഴൊക്കെയാണ് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്നത്, മനസ്സിന് തൃപ്തിയുള്ളത്, ശാന്തതയുള്ളത്, അപ്പോഴൊക്കെയാണ് നമുക്ക് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാന്തമായ ഒരു അനുഷ്ഠാനം ചെയ്യാനും വ്രതം ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോ മനസ്സിനെ വ്യാപൃത വിഷയങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് തിരിച്ച് ശാന്തമാക്കി വയ്ക്കാൻ നാമജപം ഏറ്റവും സഹായകമാണ് എന്ന് അനുഭവസിദ്ധമത്ര. അപ്പൊ ആ ക്രമത്തില് സ്തുതികൾ വരുന്നത്. അപ്പൊ സ്തുതികളില് ഈ നാമം ജപം ചെയ്യുന്ന ഭാവന മനസ്സിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരു ആകാരം വേണം. ഒരു ആകാരമില്ലാതെ ഭാവന ചെയ്യാൻ കഴിയും. അപ്പോ സാധന തുടങ്ങുമ്പോ ആകാരത്തിലൂടെ ധ്യാനിച്ചാണ് തുടങ്ങുന്നത്. ധാരണ ധ്യാനം തുടങ്ങിയ പ്രക്രിയയിലൊക്കെ പറയുന്നത് ഉപനിഷത്തുക്കളില് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതാണ്. ഉപനിഷത്തുക്കളിലും ആകാരത്തോടുകൂടിയുള്ള ചിന്തനങ്ങളിലാണ് ഉപാസനകൾ പറയപ്പെട്ടിരിക്കുന്നത്. അത് ഏവർക്കും അനുഷ്ഠിക്കാൻ കഴിയും എന്നതാണ് അതിന്റെ മഹത്വം. ആ രീതിയില് സ്തുതികൾ വരുമ്പോ, സ്തുതികളില് ഒരു ആകാരത്തെ വർണ്ണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഭാവന ഉളവാകും, ഒരു മനസ്സിൽ ഒരു നല്ലൊരു ചിത്രം വരും.
ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാനും ആ വർണ്ണിക്കപ്പെട്ട ശക്തിയെ മനസ്സിൽ ഉൾക്കൊള്ളാനും മനസ്സിലേക്ക് ആവാഹിക്കാനും നമുക്ക് സാധിക്കും. ഇത് വളരെ സരളമായ ഒരു പ്രക്രിയ. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, വേദത്തിൽ തുടങ്ങി സ്മൃതികളിലൂടെ പുരാണങ്ങളിലൂടെ ഇവിടെ ഇതിഹാസങ്ങളിലൂടെ സ്തുതികളിലേക്ക്, സാധാരണ സ്തുതികളിലേക്ക് വരിക. അപ്പൊ അങ്ങനെ സ്തുത്യമായ ആ പരമാത്മാവിനെ, വർണ്ണനാതീതമായ ഗുണങ്ങളുള്ള ആ പരമാത്മാവിനെ, സർവവ്യാപിയായ പരമാത്മാവിനെ ഒരു ആലംബനത്തിൽ നമ്മൾ ധ്യാനിക്കും. ആ ആലംബനം തീർത്തപ്പോഴാണ് അതിനൊരു രൂപവും ഭാവവും സ്ഥാനവും ഒക്കെ നമ്മൾ കൽപ്പിച്ചത്. അങ്ങനെ അത് പിന്നീട് ക്ഷേത്രങ്ങളുടെ രൂപത്തിലും പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങളുടെ രൂപത്തിലും ഒക്കെ മാറി. അപ്പൊ ഇതില് രഹസ്യം എന്താന്ന് ചോദിച്ചാൽ, ഈ ആകാര വർണ്ണന ചെയ്യുമ്പോ ഈ ആകാരത്തിലൂടെ തന്നെ നമ്മുടെ തത്വങ്ങളും അതിൽ ചേർത്താൽ അത് വളരെ നന്നായിരിക്കും, വളരെ എളുപ്പമാകും ആ തത്വം അതിലൂടെ മനസ്സിലാക്കാം. കാരണം സ്തുതികളിലൊക്കെ തത്വങ്ങളോടൊപ്പം ആ സ്തുത്യമായ ദേവതയുടെ മഹത്വമായ മഹനീയമായ സ്വഭാവവും സ്വരൂപവും അദ്ഭുത ചേഷ്ടകളുടെ വർണ്ണനയും അതിശയോക്തികളുമൊക്കെ ചേർക്കുന്നുണ്ട്. ഈ അതിശയോക്തികളും അദ്ഭുത വർണ്ണനകളും വരുമ്പോഴാണ് ചിലപ്പോ നമുക്ക് സംശയം തോന്നുന്നത്, ഭ്രമം തോന്നുന്നത്, ഇതൊക്കെ സത്യമാണോ, സത്യമായി വരുന്നതാണോ. പക്ഷെ ഒന്നിവിടെ അറിയാനുള്ളത്, വേദത്തിൽ തന്നെ പ്രതിപാദന രീതി നമ്മൾ നോക്കിയാൽ, ഞാൻ ആ സ്തുതികളുടെ സ്തോത്രങ്ങളുടെ ഒരു ഘടന ആണ് പറയുന്നത്, അതിന് വേദവുമായിട്ടുള്ള ബന്ധവും നമ്മുടെ അനുഷ്ഠാനവുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. അപ്പൊ സ്തുതിയിൽ തന്നെ ദേവതയെ ചേർക്കുകയും ദേവതയുടെ അദ്ഭുത ഗുണങ്ങളെ വർണ്ണിക്കുകയും ആ പരമാത്മാവിന്റെ പരാശക്തിയുടെ അദ്ഭുത ഗുണങ്ങളുടെ വർണ്ണന ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതില് ഏകാഗ്രമാണ്. ആ അതിശയങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫലപ്രാപ്തിയും കൂടെ ചേർത്താൽ അതിലും ഗുണവത്തായി, അതിലും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നതായി. കാരണം നമ്മൾ ഈ ഫലം ആഗ്രഹിക്കുന്നു, ആ ഫലം ഈ പരമാത്മാവിന്റെ ഈ രൂപത്തെ ധ്യാനിക്കുമ്പോൾ കിട്ടുമല്ലോ എന്ന ഒരു ആശയം ഉണ്ടാകും. അവിടെ ആഗ്രഹങ്ങളുടെ പുറകെ പോകലല്ല സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നേരത്തെ തന്നെ കൂടിയിരിക്കുന്ന, നമ്മൾ അത്യധികം ആഗ്രഹിക്കുന്ന, നമ്മൾ മോഹിക്കുന്ന ആ വസ്തുവിനെ നമുക്ക് ഈ പരമാത്മാവിന്റെ ഈ രൂപത്തിലൂടെ പ്രാപിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം, ഒരു ശ്രദ്ധയാണ് അവിടെ ഉടലെടുക്കുക. ആ സ്തുതിയോടൊപ്പം വീണ്ടും മന്ത്രങ്ങൾ കൂടെ ചേർക്കുകയാണെങ്കിൽ, അതിരഹസ്യങ്ങളായ മന്ത്രങ്ങൾ, സാധാരണ വളരെ കഠിനമായ നിയമങ്ങൾ പാലിച്ച് ദീർഘകാലം അനുഷ്ഠിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന, സിദ്ധി പ്രാപിക്കാൻ കഴിയുന്ന മന്ത്രങ്ങൾ കൂടി ഈ സ്തുതിയോടൊപ്പം ചേർത്താൽ പിന്നെ എന്തു പറയണം. അപ്പൊ ഇതെല്ലാത്തിന്റെയും ഒരു സമന്വയമായി മാറും, ഏറ്റവും ഉത്തമമായ ഒന്നായി മാറുകയാണ്. അപ്പോ വേദത്തില് തത്വകഥനം എന്ന ഒരു പ്രതിപാദന രീതിയുണ്ട്. അതായത് ഇപ്പോ വേദാന്തത്തിലെ തത്വമസി, ബ്രഹ്മത്തിനെ കുറിച്ച് പറയുന്ന വാക്യങ്ങള്, യഥാർത്ഥമായ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ, ഇതിനെ തത്വകഥനം എന്നാണ് വേദത്തിൽ പറയുക. അത് കഴിഞ്ഞാൽ വേദത്തിൽ തന്നെ മറ്റുള്ള ഒരു രീതിയുണ്ട്, മറ്റൊരു രീതിയിൽ പ്രതിപാദിക്കുന്ന രീതി. അതായത് കഥകളിലൂടെയും ഉപമകളിലൂടെയും ഒക്കെ പ്രതിപാദിക്കുന്ന രീതി, അതും വേദത്തിലുള്ളതാണ്. ഇപ്പോ സൂര്യനെയും മറ്റും പറയുമ്പോൾ സൂര്യന്റെ രശ്മികളുടെ വർണ്ണങ്ങളെ, സപ്തവർണ്ണങ്ങളെ ഏഴ് കുതിരകളായി സങ്കല്പിച്ച് സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരു രഥത്തിലാണ് എന്ന് കൽപ്പിക്കുക, ഈ വർണ്ണനയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ വേദത്തിലുള്ള മറ്റൊരു രീതിയാണ് അതിശയോക്തി. അതിശയോക്തി എന്ന് പറഞ്ഞാൽ ആ സ്തുത്യമായ ആരാധ്യനായ ദേവതയെ ഒരു ഗുണങ്ങളിലൂടെ വലിയൊരു അതിശയമായി കാണിക്കുക, നമ്മളിൽ ഒരു അതിശയ ഭാവം സൃഷ്ടിക്കുക. കാരണം നമുക്കറിയാം, എവിടെയാണോ നമ്മൾ അതിശയം കാണുന്നത് അവിടേക്ക് നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെടും, അത് നമ്മൾ അറിയാതെ തന്നെ മനസ്സ് അതിലേക്ക് ചെന്ന് വീഴും. അതിനുവേണ്ടി വേദത്തിൽ തന്നെ അതിശയോക്തികളുണ്ട്.
അതാണ് വേദത്തിലെ ത്രിവിക്രമന്റെ കഥയൊക്കെ. പാദോസ്തി സർവാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി എന്ന് വേദം പറയുന്ന ആ വിരാട് രൂപമായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിന്റെ പുരുഷാകാരത്തിലുള്ള വർണ്ണന, അത് തന്നെ നമ്മള് പുരാണങ്ങളിൽ വരുമ്പോ, ആ അതിശയോക്തിയിൽ പുരാണങ്ങളിൽ വരുമ്പോ അവിടെ അത് വാമന അവതാരമായി തീരുകയാണ്. വാമന അവതാരത്തിന്റെ കഥയിലൂടെയാണ് ആ പരമാത്മാവിന്റെ ഭാവം നമ്മളിൽ വരുന്നത്. അപ്പൊ മൂന്ന് കാലുകൊണ്ട് ഈ ഭുവനങ്ങളെ മൂന്നിനെയും അളന്നു എന്നും എല്ലാം അളക്കാനുള്ള ആ വ്യാപകമായ ആ ഒരു രൂപത്തെ അവിടെ വർണ്ണിക്കുകയാണ്. അപ്പൊ അത് അതിശയോക്തിയെ കാണിക്കുന്നതാണ്. അപ്പൊ അവിടെ മഹാബലിയുടെ കഥയുമൊക്കെ വരുന്ന ഭാഗമുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരോ കഥകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ അതിശയോക്തിയും വർണ്ണനകളും കാണും. അപ്പൊ ഇങ്ങനെയാണ് സ്തോത്രങ്ങൾ നമുക്ക് രൂപപ്പെട്ടു തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ സാധനയെ സരളമാക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ആചാര്യന്മാര്, അതില് വേദവ്യാസര്, വേദവ്യാസരെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും വേദവ്യാസരില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന സനാതനധർമ്മം തന്നെ ഈ രീതിയിൽ ഉണ്ടാകില്ലായിരുന്നു. വേദത്തിന്റെ അർത്ഥത്തെ പുരാണങ്ങളിലൂടെ, കഥകളിലൂടെ, ബ്രഹ്മസൂത്രങ്ങളിലൂടെ ഇനി നമുക്ക് വളരെ സരളമായി വ്യാഖ്യാനിച്ചു തന്നു. ഇന്നിപ്പോ നമ്മുടെ ഭാരതീയ സംസ്കാരം സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇപ്പോ ഒരു രീതിയിൽ നോക്കിയാൽ പുരാണങ്ങളിലും പുരാണങ്ങളുടെ കഥകളിലുമാണ്. രാമായണത്തിലും മഹാഭാരതത്തിലും ഭാഗവതത്തിലും ദേവീ ഭാഗവതത്തിലും ഒക്കെയാണ് നിൽക്കുന്നത്. ഇതൊക്കെ വേദവ്യാസന്റെ അനുഗ്രഹമാണ്. അതൊക്കെ കഥകളല്ലേ? അപ്പൊ എന്താണ് ഈ കഥകളുടെ അർത്ഥം? അപ്പൊ ആ പരമ്പരയിൽ തന്നെ അങ്ങനെ അതിന് സരളമാക്കാൻ തന്നെ മറ്റുള്ള ആചാര്യന്മാരും പിന്നീട് വന്ന ആചാര്യന്മാരും അങ്ങനെ തന്നെ അത് തുടർന്നിട്ടുണ്ട്. അപ്പൊ കലികാലത്തിന്റെ ഈ ഒരു സമയത്ത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് കേരളത്തില് നമ്മുടെ കാലടി പെരിയാറിന്റെ കരയിൽ ജനിച്ച് വളരെ കുട്ടിക്കാലത്ത് തന്നെ വീട് വിട്ട് സന്യസിച്ച് ആ വേദവേദാധ്യയനങ്ങളൊക്കെ ചെയ്ത് തന്റെ ജീവിതം മുഴുവൻ ഈ വേദത്തിന്റെ സാരമായ വേദാന്തത്തെ, അദ്വൈത ദർശനത്തെ, സമത്വഭാവത്തെ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി അത് ദൈവ അനുഗ്രഹമായി കണക്കാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ അതാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത് അതിന്റെ പ്രചാരം ചെയ്യുന്നതിന്റെ ഭാഗമായി ഗ്രന്ഥങ്ങൾ എഴുതി. ഇപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ളതില് 162 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതില് ഭാഷ്യങ്ങളൊക്കെ വളരെ ഗംഭീരമായ പാണ്ഡിത്യപൂർണമായ ഭാഷ്യങ്ങൾ, ശാസ്ത്രാർത്ഥങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഭാഷ്യങ്ങൾ, ചെറിയ ചെറിയ പ്രകരണ ഗ്രന്ഥങ്ങൾ, അതിനെ സരളമാക്കുന്ന പ്രകരണ ഗ്രന്ഥങ്ങൾ, അത് കഴിഞ്ഞ് സ്തോത്രഗ്രന്ഥങ്ങൾ, ഉപാസനയ്ക്ക് ഉതകുന്നതായ സ്തോത്രഗ്രന്ഥങ്ങൾ. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഉപാസനകളിലൂടെയാണ്, ഉപാസനകളിലൂടെയും കർമ്മങ്ങളിലൂടെയുമാണ് നമ്മൾ വേദാന്തത്തിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് എത്തുന്നത്, അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ കേവലം ബൗദ്ധികമായ ഒരു ജ്ഞാനമായി നമുക്ക് വേദാന്തത്തെ അറിയാൻ മാത്രമേ കഴിയുകയുള്ളൂ. വളരെ ഉത്കൃഷ്ട ജ്ഞാനമാണ്, പക്ഷെ അത് പ്രാപിക്കാൻ നമ്മളെ തന്നെ നമുക്ക് തയ്യാറാക്കേണ്ടി വരും. നമ്മളിലുള്ള ദോഷങ്ങള്, കാമക്രോധ ലോഭാദികളാകുന്ന നമ്മുടെ സഹജമായ സരളമായ മാനുഷികമായ ആ ദോഷങ്ങള്, അതിനെ നിയന്ത്രിച്ചും നിയമിച്ചും ഇല്ലാതാക്കിയും വേണം നമുക്ക് മുന്നിലേക്ക് പോകാൻ. അപ്പൊ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ ആഗ്രഹങ്ങളെ നമുക്ക് അധികം കാലം തടഞ്ഞു വെക്കാൻ പറ്റില്ല. പക്ഷെ ആഗ്രഹങ്ങൾ എങ്ങനെ പ്രാപിക്കണമെന്ന് ഒരു സരളമായ മാർഗം നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള വഴിയായി മാറും. മനസ്സമാധാനമുണ്ടെങ്കിലേ നമുക്ക് ആനന്ദമുള്ളൂ, നമുക്ക് സംതൃപ്തിയുള്ളൂ, നമുക്ക് ജീവിതം തന്നെയുള്ളൂ. അപ്പൊ അങ്ങനെ ആ സാധാരണ ആൾക്കാർക്ക് കൂടി ഇത് പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യ സ്വാമിജികൾ, ഈ കലിയുഗത്തിന്റെ അവതാര പുരുഷനായ ശങ്കരാചാര്യ സ്വാമിജികൾ ഇത്രയധികം സ്തോത്രങ്ങൾ എഴുതിയത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാലയിൽ 93 സ്തോത്രഗ്രന്ഥങ്ങളാണ്, സ്തുതികളാണ്, പലതരത്തിലുള്ള സ്തുതികൾ. പരമാത്മാവിന്റെ സ്തുതി തൊട്ട് എല്ലാ ദേവതകളുടെയും സ്തുതികളുണ്ട്. അപ്പൊ ഇത്രയും സ്തുതികൾ എന്തിനാണ് അദ്ദേഹം രചിച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ താത്പര്യം ഇത് തന്നെ ആവണം. ഈ സ്തുതികളിലൂടെ, ഇത്രയും സരളമായ സ്തുതികളിലൂടെ
എന്റെ നാട്ടുകാർ, എന്റെ ആൾക്കാർ, എന്റെ ഈ സാധകന്മാർ ആ ആത്മാവിന്റെ വഴിക്ക് പരമാത്മാവിനെ തേടി പോകട്ടെ, ആ പരാശക്തിയും അവര് സ്വന്തം നിലയിൽ അനുഭവിക്കട്ടെ എന്ന് കരുതിയാവണം ശങ്കരാചാര്യ സ്വാമികളെ ഇത്രയധികം സുന്ദര മനോഹരങ്ങളായ സ്തോത്രങ്ങൾ രചിച്ചത്. അതില് അദ്ദേഹത്തിന്റെ വേദാന്തപരമായ സ്തോത്രങ്ങള് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, കൂടുതൽ പ്രചാരമുണ്ട്. ഇപ്പൊ നിർവാണാഷ്ടകം പോലുള്ള സ്തോത്രങ്ങളൊക്കെ നല്ല പ്രചാരത്തിലുണ്ട്. എന്നാൽ അദ്ദേഹം തന്നെ രചിച്ച ഭക്തിപരമായിട്ടുള്ള, അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തിന്റെയും മന്ത്രശാസ്ത്രത്തിന്റെയും രഹസ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ചേർത്തിണക്കിയ കോർത്തിണക്കിയ സ്തോത്രങ്ങള് അധികം പ്രചാരത്തിലില്ല. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷേ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇതിന്റെ പ്രചാരം ശങ്കര പരമ്പരയിൽ സുദീർഘമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോ കിട്ടിയ ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ സംവാദത്തില് സൂചിപ്പിച്ചിരുന്നു, ശങ്കര പരമ്പരയിൽ വന്ന ഗൗഡപാദ സ്വാമിജികള്, ശങ്കരാചാര്യയുടെ പരമഗുരുവായിട്ടുള്ള ഗൗഡപാദാചാര്യ സ്വാമിജികള് സുഭഗോധയ സ്തോത്രം എന്ന് ഒരു സ്തോത്രം രചിച്ചിട്ടുണ്ട്. ആ സ്തോത്രവും സൗന്ദര്യലഹരിയുമായിട്ട് ബന്ധമുണ്ടോന്നു. അതുപോലെ ശ്രീവിദ്യ രത്നസൂത്രം എന്ന ശ്രീവിദ്യ സംബന്ധിച്ച സൂത്രം രചിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ അതൊക്കെ നമ്മുടെ പരമ്പരയെ കാണിക്കുന്നതാണ്. അപ്പൊ ഈ സ്തോത്രങ്ങളിലൂടെ ആ തത്വത്തിലേക്ക് എത്താൻ കഴിയൂ ഈ അവസ്ഥയിൽ നമ്മൾ സാധാരണ ആൾക്കാർക്ക്. അപ്പൊ സ്തോത്രങ്ങൾക്കാകുമ്പോ പ്രത്യേക ഒരു നിയമമോ അനുഷ്ഠാനമോ ഒന്നും ആവശ്യമില്ല, അതെല്ലാവർക്കും അനുഷ്ഠിക്കാം. കുട്ടികൾക്ക് അനുഷ്ഠിക്കാം, വലിയവർക്കും അനുഷ്ഠിക്കാം, എല്ലാ അവസ്ഥയിലും അത് അനുഷ്ഠിക്കാം. അപ്പൊ ശരിക്കു പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഒരു വാക്യത്തെ മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ, ഇതിഹാസ പുരാണാഭ്യാം വേദമുപബൃംഹയേ എന്നതിന് പകരം ശങ്കരാചാര്യ സ്വാമിജികളുടെ സ്തോത്ര ഗ്രന്ഥങ്ങളുടെ ഇത്രയധികം പ്രാമുഖ്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, സ്തോത്ര പ്രകരണാഭ്യാം ച ഭാഷ്യാർത്ഥം ഉപബൃംഹയേ. സ്തോത്രങ്ങൾ കൊണ്ടും പ്രകരണ ഗ്രന്ഥങ്ങൾ കൊണ്ടും ഭാഷ്യത്തിൽ പറഞ്ഞ ആ ഗംഭീരമായ ഗഹനമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ആ സാധനാ ചതുഷ്ടയങ്ങളൊക്കെ നമുക്ക് സഹജമായി അനുഷ്ഠിച്ചു പോകാം. കാരണം ഭാഷ്യാർത്ഥത്തിന്റെ ഗംഭീരത മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകേണ്ടത് ആവശ്യമാണ്, ശ്രമജമാദികൾ ആവശ്യമാണ്. അത് ഇതിലൂടെ നമുക്ക് സമ്പാദിക്കാം. അപ്പൊ നമുക്ക് സമാധാനമുണ്ടാകുമ്പോൾ ലോകത്തിന് മുഴുവൻ സമാധാനമുണ്ടാകുകയാണ്. അത് നമുക്ക് അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഈ സ്തോത്രങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതായിട്ടുള്ള തത്വം, അല്ലെങ്കിൽ സ്തോത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തത്വം, വേദാധിഷ്ഠിതമായ ആ ബ്രഹ്മതത്വം തന്നെയാണ്, പരാശക്തിയുടെ സ്വരൂപം തന്നെയാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ടാൽ അത് നമ്മുടെ ഉള്ളിലെ പരമഭക്തിയായിത്തീരുകയാണ്. അത് ഏറ്റവും വലിയ ഭക്തിയാണ്, സ്വസ്വരൂപാനുസന്ധാനമാകുന്ന ഭക്തിയാണ്. അവിടെ നമുക്ക് ഒരു ഭേദങ്ങളുമില്ല, ഒരു ഭേദങ്ങളുമില്ലാതെ തന്നെ ഇത് അനുഷ്ഠിക്കാൻ കഴിയും. ഇത് പരമ്പരയായിട്ട് അനുഷ്ഠിച്ചു വന്നതുകൊണ്ട് ആ അനുഷ്ഠാന പ്രകാരത്തിന്റെ മഹത്വം ഒന്നുകൂടി ഏറുകയാണ്. കാരണം ഒരു കാര്യം നമ്മൾ അനുഷ്ഠിക്കാൻ പോകുമ്പോൾ അത് അനുഷ്ഠിച്ചവര് ആരൊക്കെയാണ്, എങ്ങനെയാ അനുഷ്ഠാന പ്രകാരം വന്നു എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോ ശങ്കരാചാര്യ സ്വാമിജികളുടെ ആ പരമ്പരയിലാണ് ഈ സ്തോത്ര ഗ്രന്ഥങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അതായത് ഗൗഡപാദാചാര്യ സ്വാമിജികളും അദ്ദേഹത്തിന്റെ ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദ സ്വാമിജികളും. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വിദ്യാരണ്യ സ്വാമിജികളെ കുറിച്ചാണ്. വിദ്യാരണ്യ സ്വാമിജികള് വന്നിട്ടാണ് ഈ പരമ്പരയെ ഇത്രയധികം പ്രൗഢമാക്കിയത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്ത്രഗ്രന്ഥമായ ശ്രീവിദ്യാരണവ തന്ത്രം എന്ന ഒരു പുസ്തകമുണ്ട് വിദ്യാരണ്യ സ്വാമിജികളുടെ പേരിൽ. അതില് ശങ്കരാചാര്യ സ്വാമിജികളുടെ ഗൃഹസ്ഥ ശിഷ്യ പരമ്പരയെ കുറിച്ച് പറയുന്നുണ്ട്. സാധാരണ ഇതിനെക്കുറിച്ച് ആരും അധികം കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സന്യാസ ശിഷ്യന്മാരെ കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുള്ളത്. എന്നാൽ ഈ വിദ്യാസംബന്ധമായിട്ട്, ബ്രഹ്മവിദ്യാസംബന്ധമായി, ശ്രീവിദ്യാസംബന്ധമായിട്ട് ഗൃഹസ്ഥ ശിഷ്യ പരമ്പരയെ കുറിച്ച് ഈ ശ്രീവിദ്യാർണവ തന്ത്രത്തിന്
സ്വാമിജികള് വിദ്യാരണ്യ സ്വാമിജികള് പ്രതിപാദിക്കുന്നത്. അതുപോലെ അത് സംബന്ധമായി പറയുന്ന മറ്റ് ഗ്രന്ഥങ്ങളുമുണ്ട്. ശ്രീചക്ര ഉത്തമം എന്നൊരു ഗ്രന്ഥം, അതില് ശങ്കരാചാര്യ സ്വാമിജികളുടെ പരമ്പരയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സുമുഖി പൂജാ പദ്ധതി എന്ന മറ്റൊരു ഗ്രന്ഥവും സ്വാമിജികളെ ശങ്കര പരമ്പരയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പൃഥ്വീധര ആചാര്യന്റെ, ശങ്കരാചാര്യ സ്വാമിജികളുടെ കഥ അനുസരിച്ച് ഗൃഹസ്ഥന ശിഷ്യനായിരുന്നു പൃഥ്വീധര ആചാര്യർ. അദ്ദേഹത്തിന്റെ ഭുവനേശ്വരി തന്ത്രം അഥവാ ഭുവനേശ്വരി രഹസ്യം, ഭുവനേശ്വരി സ്തുതി എന്ന പുസ്തകമുണ്ട്. അതിലും ഈ ശങ്കര പരമ്പരയുടെ ഈ ഗൃഹസ്ഥ ശിഷ്യ പരമ്പരയെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം വന്ന അനേകം ആചാര്യന്മാര് ആ പ്രൗഢമായ ആ പരമ്പര അതിനെ പരിപോഷിച്ചു പോന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത കാലങ്ങളിലെ കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞാൽ, ഏറ്റവും പ്രസിദ്ധനായ ഒരു അദ്വൈത വേദാന്തി കാശിയിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സെഞ്ചുറിയിൽ അദ്ദേഹം ജീവിച്ചിരുന്നു. കരപാത്രി സ്വാമിജികൾ എന്ന് പറയും. അദ്ദേഹത്തിന്റെ നാമം ഹരിഹരാനന്ദ സരസ്വതി സ്വാമിജികൾ എന്നാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇന്ന് ദ്വാരകാ മഠത്തിന്റെ ശങ്കരാചാര്യ സ്വാമിജികളായ സ്വരൂപാനന്ദ സ്വാമിജികളും അതുപോലെ പുരി മഠത്തിന്റെ നിശ്ചലാനന്ദ സ്വാമിജികളും ഒക്കെ അദ്ദേഹത്തിന്റെ നേരിട്ട ശിഷ്യന്മാരാണ്. അനേകം വേറെയും ശിഷ്യന്മാരുണ്ട്. അദ്ദേഹം വലിയ ഒരു ഉപാസകനായിരുന്നു. കാശിയില് അന്നും ഇന്നും പ്രസിദ്ധനായിട്ടുള്ള ഒരു ഉപാസകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങള് ഈ ഉപാസന സംബന്ധിച്ച് രചിച്ചിട്ടുണ്ട്. അതില് വളരെ നമുക്ക് മനസ്സിലാക്കേണ്ട ഗ്രന്ഥങ്ങള് ഭാഗവതത്തെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. രാസലീലയുടെ വർണ്ണനങ്ങളും അതിന്റെ സാരാംശവും ഒക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ ഒരു ദേശസ്നേഹിയുമായിരുന്നു. സ്വാതന്ത്ര്യസമര കാലത്ത് പല രീതിയിലും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. പലവട്ടം അത്തരത്തിലുള്ള വലിയ വലിയ ധർണകളും ഉപവാസങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് രചനകൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വന്ന അനേകം സ്വാമിജിമാര് രചനകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സൗന്ദര്യലഹരി സ്തോത്രത്തിൽ ആ സൗന്ദര്യവർണ്ണന തന്നെ പരമാത്മാവിന്റെ സൗന്ദര്യമായിട്ടാണ് ശങ്കരാചാര്യ സ്വാമിജികൾ കാണുന്നത്. ആ വാക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. തനോദുക്ഷേമം ന സ്തവവതന സൗന്ദര്യലഹരി. അല്ലയോ പരമേശ്വരി, അങ്ങയുടെ ആ സൗന്ദര്യം, ആ മുഖത്തിന്റെ ആ കാന്തി നമുക്ക് ക്ഷേമം നൽകട്ടെ. ധുനോദുധ്വാന്തം ന തുലിത ദലിതേന്ദീവരവനം. ഇത് ദേവിയുടെ കേശവർണ്ണനയാണ്. കേശവർണ്ണയിൽ പറയുന്നത് അജ്ഞാനം നിവൃത്തമാകട്ടെ എന്നാണ്. അതുപോലെ സ്തന്യപാനത്തെ കുറിച്ച് പറയുമ്പോ, ഒരു ശിശു എന്ന ഭാവത്തിൽ ആ സ്തന്യപാനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇത് സാരസ്വതമായ ജ്ഞാനമെന്നാണ്. ഇങ്ങനെ ആ 100 ശ്ലോകങ്ങളില് 100 തരത്തിലുള്ള വർണ്ണനകളില് 100 തരത്തിലുള്ള ഫലങ്ങളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇത്രയും അത്ഭുതമാണ് ആ ശ്ലോകം. അതുപോലെ ഓരോ ശ്ലോകത്തിലും ഈ പറയുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിശയോക്തിയും സാഹിത്യ അലങ്കാരങ്ങളും ആ ഭാവം ഉൾക്കൊള്ളുവാൻ പറ്റിയ അലങ്കാരങ്ങൾ ചേർക്കുകയും അതോടൊപ്പം മന്ത്രങ്ങളെയും അതിൽ ചേർത്തിരിക്കുക. അതില് ഏറ്റവും വിശേഷമായിട്ടുള്ളത് പഞ്ചദശാക്ഷരി മന്ത്രം അതില് ചേർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ചേർത്ത് യന്ത്രവും മന്ത്രവും ഒക്കെ ചേർത്ത് അതെല്ലാം നമുക്ക് ഉള്ളിൽ വരത്തക്ക രീതിയിൽ, തെളിഞ്ഞു വരത്തക്ക രീതിയിൽ ആ ഒരു വലിയ ഭാവത്തോടുകൂടിയാണ് സ്വാമിജികൾ ഈ രചന ചെയ്തിരിക്കുന്നത്. അതില് അതിനനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്യാസിമാരുടെ വ്യാഖ്യാനങ്ങളാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള ആന്തരിക അർത്ഥം ഉപനിഷത്തും വേദാന്തവും അതിന്റെ ഭാഷ്യങ്ങളും ഒക്കെ സാരവത്തായി മനസ്സിലാക്കിയ, അത് അഭ്യസിക്കുന്ന സന്യാസിമാർക്ക് മാത്രമേ ഈ സ്തോത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന ഈ വലിയ ദൈവീക ഭാവന അല്ലെങ്കിൽ ഈ
അദ്വൈതത്തിന്റെ പരമാത്മാവിന്റെ അസ്വരൂപ വർണ്ണനാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ സ്വരൂപമാകുന്ന ഭക്തിയിൽ അലിയാൻ നമ്മുടെ സ്വരൂപ സംബന്ധമായിട്ടുള്ള ആത്മജ്ഞാനമായിട്ടുള്ള അറിവ് തന്നെ നമുക്കത് വേണം. അപ്പൊ ദേവിയുടെ ആകാരത്തിൽ വർണ്ണിക്കുന്നത് പരമാത്മാവിനെയാണെന്ന് അറിയണമെങ്കിൽ ഉപനിഷത്ത് തത്വത്തെ അറിയണം, അല്ലെങ്കിൽ അതൊരു സാധാരണ സാഹിത്യ വർണ്ണന പോലെയേ ഉള്ളൂ എന്ന് കരുതിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സന്യാസിമാര് സ്വാമിജിമാര് പരമ്പരയിൽ വന്ന സ്വാമിജിമാര് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതില് ചിലവരുടെ പേര് ഇവിടെ പറയുകയാണ്. സ്വാമി കൈവല്യാശ്രമം സ്വാമിജികള്, സ്വാമി അച്യുതാനന്ദ സ്വാമിജികള്, ബാബ മോതിലാൽ എന്ന് പറയുന്ന വലിയൊരു സിദ്ധനുണ്ടായിരുന്നു അദ്ദേഹം, അതുപോലെ വിഷ്ണുതീർത്ഥ സ്വാമിജികള്, പിന്നെ ഇപ്പോ ഇവിടെ ദ്വാരകാ മഠത്തിന്റെ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാധിപതിയായ ശങ്കരാചാര്യ സ്വാമിജികളുടെ അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥാനാധിപതിയായ സ്വാമി സദാനന്ദ സരസ്വതി സ്വാമിജികള് ഇപ്പോ 2 വർഷം മുമ്പ് വളരെ സുന്ദരമായ ഒരു വ്യാഖ്യാനം സൗന്ദര്യ ലഹരിക്ക് രചിച്ചു. എല്ലാ വർണ്ണനകളോടുകൂടി പാഠഭേദങ്ങളോടുകൂടി നല്ലൊരു ഗ്രന്ഥമാണത്. അതുപോലെ രാമകൃഷ്ണ മിഷനിൽ നിന്ന് തപസ്യാനന്ദ സ്വാമിജികൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതുപോലെ അനേകം മറ്റനേകം സ്വാമിജിമാർ. എന്നാൽ വീണ്ടും എടുത്തു പറയേണ്ട മറ്റൊരു സ്വാമിജിയുടെ പേര് എടുത്തു പറയേണ്ടത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന സ്വാമിജിയാണ്. സ്വാമിജി വളരെ കാലം ജമ്മുവില് ശ്രീനഗറില് ആശ്രമം ഉണ്ടാക്കി അവിടെ താമസിക്കുകയായിരുന്നു. സ്വാമി നാദാനന്ദ തീർത്ഥ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വലിയ ഒരു ശ്രീവിദ്യാ ഉപാസകനും ഈ സൗന്ദര്യ ലഹരിയുടെ തത്വമറിയുന്ന ഒരാളുമായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം അനേകം വട്ടം ഉത്തരകാശിയില് നിവാസം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം രാജരാജേശ്വരി കൽപ്പമെന്നും ശ്രീചക്ര രഹസ്യമെന്നും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ഇതിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ അതിന്റെ ഒരു റിസർച്ച് വർക്ക് എന്നുള്ളൊരു ഗ്രന്ഥമുണ്ട്. അതിന് അതിന്റെ ആ ഗംഭീരത മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ അതിനെ അതിനെ പ്രകാശിപ്പിക്കുന്ന സമയത്ത് ശ്രീവിദ്യ കുലാഗ്രരാജൻ എന്ന ഒരു പദവി ശ്രീവിദ്യ ഉപാസകരെല്ലാം ചേർന്ന് ചെന്നൈയിൽ വച്ച് 2001 നടന്ന ആ സമ്മേളനത്തില് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനപ്പേര് കൊടുക്കുകയുണ്ടായി. അപ്പൊ അത്രയും മഹാനായ ഒരു ഉപാസകൻ ഈ നമ്മുടെ പരമ്പരയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ പേര് കൂടി ഞാൻ പറയാം. സ്പന്ദാസ് ഓഫ് സർവാനന്ദ ചക്ര എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ഇതൊരു റിസർച്ച് വർക്കാണ്. അദ്ദേഹം പരിവ്രാജനം ചെയ്ത് നേപ്പാളിലും ഭാരതത്തിലും കാശ്മീര് തൊട്ട് കന്യാകുമാരി വരെ വളരെ കാലം പലവട്ടം യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ മിക്കവാറും യാത്രകളൊക്കെ കാൽനടയായിട്ട് തന്നെയായിരുന്നു. ഇവിടെയൊക്കെ കാൽനടയായിട്ട് യാത്രയാക്കി വന്നിട്ടുണ്ട് അദ്ദേഹം. അപ്പോ അങ്ങനെ യാത്ര ചെയ്ത് സാധകരെ പോയി കണ്ട്, സിദ്ധന്മാരെ പോയി കണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്താണ് ഈ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചത്. ഇത് വളരെ സ്വതന്ത്രമായ താത്വികമായ ഒരു കൃതിയായിരുന്നു. അങ്ങനെയാണ് ഇത്രയും വലിയൊരു പദം അദ്ദേഹം ലഭിക്കുക. അപ്പൊ ഇങ്ങനെ സുദീർഘമായ ഒരു പരമ്പര ഈ അനുഷ്ഠാനം സംബന്ധിച്ച് സ്വാമിജിമാരിലുണ്ട്. ഇന്ന് ആ രഹസ്യം, ഇന്ന് ആ ഒരു തത്വം അറിയാനുള്ള ഈ സരളമായ മാർഗം സൗന്ദര്യ ലഹരിയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് വീണ്ടും വളരെ നല്ല രീതിയിൽ, കാരണം നമ്മുടെ ഭാരതത്തിലെ ശക്തി ഉപാസനയെ കുറിച്ച് പറഞ്ഞാൽ ശക്തി ഉപാസന ഭാരതത്തിൽ വളരെ പ്രസിദ്ധമാണ്. ജ്ഞാനം നേടിയവരുടെയൊക്കെ കഥ നമുക്കറിയാം. ശ്രീരാമകൃഷ്ണ പരമഹംസനായാലും വിവേകാനന്ദ സ്വാമിജികളായാലും അതുപോലെ എത്രയെത്ര ആചാര്യന്മാർ മഠങ്ങളിലൊക്കെ അതുണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഇപ്പോ ശൃംഗേരി മഠത്തിന്റെ കീഴിലുള്ള ഒരു ഉപമഠമായ എടത്തൂർ യോഗീശ്വരാനന്ദ മഠത്തിന്റെ പീഠാധിപതിയായ സ്വാമിജികളുടെ പ്രേരണ കൊണ്ടും ആശീർവാദം കൊണ്ടുമാണ് നമ്മളിത് ഈ ഒരു സന്ദർഭത്തില് ഇത് ആരംഭിച്ചിരിക്കുന്നത്. സൗന്ദര്യ ലഹരി ഉപാസനാ മണ്ഡലിയുടെ കീഴിൽ ഈ മഹായജ്ഞം കേരള ജനതയ്ക്ക് ഒരു വലിയ ഒരു അനുഗ്രഹമായി വരും എന്ന് തന്നെ നാം കരുതുകയാണ്. ശൃംഗേരി മഠത്തിനെ കുറിച്ച് പറയുമ്പോൾ മഠത്തിന്റെ ആ ഇത്രയും പവിത്രമായ ആചാരങ്ങൾ ഇത്രയും കാലമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും എന്തെല്ലാം
പ്രശ്നങ്ങളാണ്, എന്തെല്ലാം ആപത്തുക്കളാണ് ഇത്രയും ഈ സുദീർഘ പരമ്പരയിൽ ആയിരക്കണക്കിന് വർഷമായിട്ടത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനെയെല്ലാം തരണം ചെയ്ത് ആ ഒരു പരമ്പരയെ, ആ ജ്ഞാനത്തിന്റെ പരമ്പരയെ ഇന്നും സംരക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു മതമാണ്. നമ്മൾ ശരിക്കും അതിന്റെ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവിടെ അനുഷ്ഠിച്ച അവരുടെ അനുഷ്ഠാനത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ സൗന്ദര്യലഹരിയെ ഇത്രയും പ്രചരിപ്പിക്കാൻ സ്വാമിജികൾ തന്നെ അത് നിർദ്ദേശിച്ചത്. അവിടുത്തെ അനുഷ്ഠാന പരമ്പര വളരെ വലുതാണ്. അവിടെ ഓരോ അവിടുത്തെ ഭക്തർക്കും ഈ സൗന്ദര്യലഹരി അനുഷ്ഠാനത്തിന്റെ ഓരോ കഥകൾ, ഓരോ അനുഭവ കഥകൾ പറയാനുണ്ട്. അത് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ വളരെ എളുപ്പമാകും. നമുക്കൊരു നല്ല ഭാവം അതിനോടുണ്ടാകും. അതുകൊണ്ട് ഒരാശങ്കയും കൂടാതെ, ഒരു ഭേദവും കൂടാതെ, എല്ലാ രീതിയിലുള്ള ഭേദങ്ങളും മാറ്റിനിർത്തി, നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഭേദങ്ങളുണ്ട്, പലതരത്തിലുള്ള വിഘടനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ മാറ്റിനിർത്തി ഇത് ഒരു കേവലം ശക്തി ഉപാസനയാണ്, ഇതെല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു ഉപാസനയാണ്, അങ്ങനെ നമ്മൾ ചിന്തിച്ച് സന്യാസിമാരുടെ മാർഗദർശനത്തിൽ, ആചാര്യന്മാരുടെ മാർഗദർശനത്തിൽ, അനുഭവമുള്ളവരുടെ മാർഗദർശനത്തിൽ, ഇത് സംബന്ധമായ അറിവുള്ളവരുടെ ആ നേതൃത്വത്തിൽ നമ്മൾ ഇതിനെ അനുഷ്ഠിക്കുന്നു. ഇതനുഷ്ഠിച്ച് ഈ ലോകത്തിന് മുഴുവൻ, കാരണം എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോൾ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ആ ഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ആ ഭക്തിഭാവത്തോടുകൂടി, സഹജഭാവത്തോടുകൂടി പരാശക്തിയെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അനുഷ്ഠാനം നിറവേറ്റണം. ഭഗവാന്റെയും അനുഗ്രഹം എപ്പോഴും, ഗുരുക്കന്മാരുടെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകും. പരാശക്തിയുടെ ആ ഋഷി പരമ്പര, പരാശക്തിയെ ഉപാസിച്ച ആ ഋഷി പരമ്പരയെ നമുക്കറിയാം. ഹൈഗ്രീവ മഹർഷിയെയും അഗസ്ത്യ മഹർഷിയെയും പരശുരാമനെയും ദത്താത്രേയനെയും ഒക്കെ ഉള്ള പോലെയുള്ള ഋഷിമാരെ നമുക്കറിയാം. ശ്രീവിദ്യയുടെ പരമ്പരയിൽ വന്നത് അഗസ്ത്യ ഋഷി എഴുതിയ ശ്രീവിദ്യ മന്ത്രഭാഷ്യം എന്നൊരു പുസ്തകം കണ്ടിട്ടുണ്ട്. ശ്രീവിദ്യ പഞ്ചാക്ഷരി മന്ത്രത്തിന് ഒരു ഭാഷ്യം അഗസ്ത്യ ഋഷിയുടെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഇവിടെ മൈസൂർ ഓറിയന്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോ അത്രയും നമുക്ക് ഋഷികൾ തന്നെ അത് പറഞ്ഞിരിക്കുകയാണ്. ഹൈഗ്രീവ അഗസ്ത്യ സംവാദം ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ലളിതാവോപാഖ്യാനത്തിലൂടെയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ലളിതാ സഹസ്രനാമം ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഈ ഒരു വലിയ പരമ്പര നമുക്കുണ്ട്, നമ്മുടെ പിന്നിൽ ആ പരമ്പരയുടെ ശക്തിയുണ്ട്, ആശീർവാദമുണ്ട്. അപ്പൊ എന്ത് ഫലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ ആ ജീവിതത്തിന്റെ ഏത് തലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഏത് ഫലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എല്ലാം ഈ ശ്രീവിദ്യ ഉപാസനയുടെ അടിസ്ഥാനത്തിലുള്ള, ശ്രീവിദ്യ ഉപാസനയെ ഉൾക്കൊള്ളുന്ന ഈ സൗന്ദര്യലഹരി സ്തോത്രപാഠത്തിൽ നിന്ന് സിദ്ധിച്ചു കിട്ടും എന്ന് പല അനുഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഭാവത്തില് ആ പരമാത്മാവിന്റെ ആ പരാശക്തിയെ, ആ തുരീയ സ്വരൂപിണിയായ പരാശക്തിയെ, അല്ലെ, ശങ്കരാചാര്യ സ്വാമികൾ തന്നെ അവസാനം പറയുന്നുണ്ട്, തുരീയ കാപിത്വം ദുരധികമനിസ്സീമ മഹിമ, തുരീയ കാപിത്വം ദുരധികമ നിസ്സീമ മഹിമ, മഹാമായ വിശ്വം ഭ്രമയതി പരബ്രഹ്മ മഹിഷി. അപ്പൊ ആ ഭാവത്തില് നമുക്ക് ദേവിയെ ഭജിക്കാം. അത് പരമാനന്ദമാകുന്ന ആ പരമതൃപ്തിയാകുന്ന മോക്ഷത്തെ പ്രാപിക്കാനും നമ്മളെ സഹായിക്കും, അതിലേക്കുള്ള മാർഗം നമുക്ക് തെളിയിക്കും എന്ന ഭാവത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ യജ്ഞത്തെ ഒരു വലിയ വിജയമാക്കി, എല്ലാവർക്കും വേണ്ടി ഒരു വലിയ വിജയമാക്കി തീർക്കാം. അതിന് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകും, എല്ലാ ഋഷിവര്യന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകും എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.